mandi cepilan. Hi, Assalamualaikum. Welcome to JoJams. എല്ലാവർക്കും ജോജംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ദം ബിരിയാണി ആയിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2.5 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കുക, എന്നാൽ നമ്മുടെ മീന് ഒടയാതെ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ കാണാൻ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനാണ് ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 8 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്താൽ മതി. ഇവിടെ എല്ലാവർക്കും മസാല കുറച്ച് വേണം, അതുകൊണ്ട് എടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം ഒന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 5-6 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണ വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ബിരിയാണി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ുള്ള റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുക. അത് ഞാനിവിടെ നെയ്യും ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് കിസ്മിസും അതുപോലെ കാഷ്യൂവും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയുടെ മുകളിലോട്ട് ഇത് ഇട്ടുകൊടുക്കാം. നമ്മുടെ മസാലയുടെ മുകളിൽ ഒരു തുണി വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കയ്യിലുപയോഗിച്ച് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ പൊരിച്ചു വെച്ച ഉള്ളിയും കിസ്മിസും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ കൂടെ നമ്മുടെ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പൊരിച്ച് വെച്ച ഉള്ളിയും കിസ്മിസും കാഷ്യൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക. അതുപോലെ അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ചേർക്കുക. അല്പം ബിരിയാണി മസാല ഒന്നുകൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി പൊരിച്ചെടുത്ത നെയ്യും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ദമ്മാക്കി വെക്കുക. ഒരു അരമണിക്കൂർ ഇതുപോലെ ഇരിക്കട്ടെ. നമ്മുടെ മേലത്തെ വെള്ളമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീയൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല ആവി പറക്കണ ദം ബിരിയാണി ഇവിടെ റെഡിയായി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു കയ്യിലുപയോഗിച്ച് നമ്മുടെ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ഫിഷൊന്നും അടഞ്ഞു പോയിട്ടില്ല, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി വരുന്നവരെ ബൈ.